റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ സുഖോയ് SU-25 ആക്രമണ വിമാനത്തിന്റെ പൈലറ്റ് ഉക്രൈനിയൻ മാൻപാഡ്സ് മിസൈലിൽ തട്ടി വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഒരു യുദ്ധവിമാനത്തിന്റെ വീഡിയോ പുറത്തുവിട്ടു. റഷ്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പോസ്റ്റ് ചെയ്ത വീഡിയോയിലുള്ളത് ഒരു മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം കാരണം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള വിമാനമാണ്. ഉക്രൈനിൽ നിന്ന് ഒരു യുദ്ധ ദൌത്യം നടത്തുമ്പോൾ അവരുടെ സൈന്യം നിലത്തുനിന്നും തൊടുത്ത മിസൈൽ SU-25 ഇടിച്ചെന്ന് റഷ്യൻ അധികൃതർ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറയുന്നു. February 24 റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 6 SU-25 വിമാനങ്ങളെങ്കിലും ഉക്രൈനിൽ നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യൻ അധിനിവേശം 20 ദിവസം കടന്നിരിക്കുകയാണ്. നിലവിൽ 300 റഷ്യൻ ടാങ്കുകളും 50 എയർക്രാഫ്റ്റുകളും 40 ഹെലികോപ്റ്ററുകളും ഉക്രൈൻ സൈന്യം നശിപ്പിച്ചതായി ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെടുന്നു. ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണമാണ് ഉക്രൈൻ പ്രധാനമായും നടപ്പാക്കുന്നത്. യുദ്ധമുഖത്ത് സൈന്യത്തിനൊപ്പം പൌരന്മാരും അണിനിരക്കുന്നത് റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ ഉക്രൈനെ സഹായിക്കുന്നതായി നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ 500 മിസൈലുകൾ ഉക്രൈനിൽ റഷ്യ ഉപയോഗിച്ചതായും അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തങ്ങൾക്ക് സമ്പൂർണ്ണ വ്യോമ മേൽക്കോയ്മയുണ്ടെന്ന് റഷ്യ അവകാശപ്പെടുമ്പോഴും കീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ശക്തമായ പ്രതിരോധമാണ് ഉക്രൈൻ സേന നടത്തുന്നത്. റഷ്യൻ അധിനിവേശം ആരംഭിച്ച് 9 ദിവസം കഴിഞ്ഞിട്ടും ഉക്രൈൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടില്ല. ഉക്രൈന് ആയുധങ്ങൾ എത്തിച്ചു നൽകാൻ നിരവധി രാജ്യങ്ങൾ രംഗത്ത് വന്നതും ചെറുനിൽപ്പിന് ബലം പകർന്നിട്ടുണ്ട്. ഫ്രാൻസ്, ചെക്ക് റിപ്പബ്ലിക്, ബെൽജിയം, പോർച്ചുഗൽ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ സ്റ്റിംഗർ മിസൈലുകൾ ഉൾപ്പെടെ നൽകി ഉക്രൈനെ സഹായിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.